ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടും എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു മീൻ മുളകിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. വളരെ പെട്ടെന്നും രുചികരമായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു മീൻ മുളകിട്ടതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ വേണം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതായത് ഇപ്പോൾ തന്നെ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ കറിയുടെ ലാസ്റ്റിൽ കുറച്ച് എണ്ണ ചേർക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സമയം ഈ ഒരു അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഏഴോ എട്ടോ ചെറിയ ഉള്ളി, അത് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്, ചതച്ചതാണ് ചേർക്കേണ്ടത്. അതുകൂടി നമുക്കിതിലേക്കൊന്ന് ചേർക്കാം. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിലായിരിക്കും എടുത്തിട്ടുണ്ട്, അതും കൂടി. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. ഇതിത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ചെറിയ ഉള്ളിയൊക്കെ ചെറിയ രീതിയിലൊന്ന് വാടി തുടങ്ങണം. ഒന്ന് ചൂടായി, നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങണം കേട്ടോ. ഒരുപാട് സമയത്ത് വഴറ്റി അതിൻ്റെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. നായി ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കിനി മസാലകൾ ചേർക്കാവുന്നതാണ്. മസാലകൾ ചേർത്ത് കൊടുക്കുന്ന സമയം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു ടീസ്പൂണിനളവിൽ മല്ലിപ്പൊടിയും കൂടി. മുളക് പൊടിയുടെ അതേ അളവിൽ മല്ലിപ്പൊടി നമ്മൾ ഈ കറിക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അര ടീസ്പൂണിനളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഈ ഒരു സമയത്തെല്ലാം ഫ്ലെയിം ഒന്ന് കുറച്ച് തന്നെ വെച്ചിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മസാലകളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ട് മസാലയുടെ ആ ഒരു മണം വരുമല്ലോ, അതുവരെ നമ്മളൊന്ന് വറുത്ത് കൊടുത്തേക്കണം കേട്ടോ. ഒരു 30 സെക്കൻഡ്, ഒരു 45 സെക്കൻഡ്, അത്രയും സമയം വരെ മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ഒന്ന് വറന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. തക്കാളിക്കൊപ്പം തന്നെ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തേക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. 3 കുടംപുളി എടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുടംപുളിയും കൂടി ചേർക്കാം. തക്കാളിയും കുടംപുളിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി തക്കാളി എല്ലാം ഒന്ന് ചൂടായി വരട്ടെ. ഈ ഒരു സമയം ഫ്ലെയിം നമുക്ക് മീഡിയത്തിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ ചേർക്കാൻ വേണ്ടി പാടില്ല. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഈ തക്കാളി എല്ലാം ഒന്ന് വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഈ ഒരു സമയം നമുക്കിതിലേക്കും ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 2.5 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്, കാരണം നമ്മുടെ മീനെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുറച്ചുകൂടി ഗ്രേവി എല്ലാം ഒന്ന് വറ്റിക്കിട്ടും. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പിടുന്ന സമയത്ത് എപ്പോഴും ഒരല്പം ഉപ്പ് ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കണം, കാരണം നമ്മൾ മീനൊക്കെ വെന്ത് വരുന്ന സമയത്ത് മീനിലേക്ക് നന്നായിട്ടൊന്ന് ഉപ്പ് പിടിച്ച് വരേണ്ടതായിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊരു 2 മിനിറ്റ് ഇരുന്ന് ഇങ്ങനെ ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. നമ്മുടെ ഈ ഗ്രേവി എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഏത് മീനിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ മീൻ മുളകിട്ട് തയ്യാറാക്കാവുന്നതാണ്. അതായത് ഒരു പ്രത്യേക മീൻ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല.
മീൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു സമയത്ത് മാത്രം ഇളക്കി കൊടുത്താൽ മതിയാവും. പിന്നീട് നമ്മൾ ഇളക്കാൻ വേണ്ടി നിൽക്കരുതെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. മീൻ മുളകിട്ടതിന് പിന്നീട് നമ്മൾ തവിയോ അങ്ങനെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഒന്ന് നമ്മുടെ ഈ മൺചട്ടി ഒന്ന് ഇളച്ചു കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കിയും ഇടയിലേക്ക് വെച്ചിരിക്കണം. കാരണം നമ്മുടെ ഈ ഗ്രേവി കുറച്ചൊന്ന് വറ്റേണ്ടതായിട്ടുണ്ട്. ആ വറ്റിയ നമ്മുടെ മീനിലേക്ക് അത് പുളിയും ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു തരാനായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് അല്പം ഫ്ലെയിം കുറച്ച് വെക്കുകയാണ്. ഇനി ഇതൊരു 10 മുതൽ 12 മിനിറ്റ് വരെ ഇങ്ങനെ ഇരുന്ന് തിളക്കട്ടെ. അത്രയും സമയം കൊണ്ട് നമ്മുടെ മീൻ മുളകിട്ടത് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടാവും. അടച്ചു വെക്കാൻ വേണ്ടി മറക്കരുത്. അടച്ചു വെച്ചിട്ട് വേണം നമ്മളതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അതായത് ഇപ്പോൾ ഒരു 10 മിനിറ്റും കൂടുതലായിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതായി ഇപ്പോൾ നമ്മുടെ മീൻ മുളകിട്ടത് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഗ്രേവി എല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ലാസ്റ്റിൽ നമുക്ക് ചേർക്കേണ്ടത് ഒരേ ഒരു ടേബിൾ സ്പൂണിനളവിൽ പച്ച വെളിച്ചെണ്ണ ഇതിന് മുകളിലേക്ക് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ മുളകിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ രുചികരം തൊട്ടടുത്ത ദിവസം കഴിക്കുമ്പോഴാണ്. അപ്പോൾ നാളത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നല്ല സൂപ്പറായിട്ട് പുളിയും മുളകും മസാലകളൊക്കെ നമ്മുടെ മീൻ കഷ്ണങ്ങളിലും ഗ്രേവിയിലൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലൊരു മീൻ മുളകിട്ട് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്നും മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനലിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്.